നിന്നിൽ നിന്നുള്ള സാലതങ്ങളാലും അനുഗ്രഹങ്ങളാലും നിരാശിച്ചു പ്രതിദിവസിക്കുന്നവർക്ക് മുഖപ്രസംഗം നൽകണമേ. ആയുഷ്കാലം മുഴുവൻ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും അവർക്ക് നിർഭീതിപ്പെടുത്തുവാനിടയാകണമേ. ഞങ്ങളുടെ കർത്താവും നിത്യ ദൈവമേ, ഇവിടെ മരിച്ചുപോയവർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും നൽകണമേ. ജലനിധിയിൽ എല്ലാവരും പ്രാർത്ഥിച്ചേ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പുകഴ്ചയും മനുഷ്യരുമായ നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാനടിയുള്ളവരായിരിക്കുന്നു. പ്രവേശിക്കുന്ന സകല ഭവനങ്ങൾക്കും സമാധാനം ആശ്വസിപ്പിൻ എന്ന് തിരുവായി മുഴുവനായ കർത്താവേശ്വരി കർത്താവെ, നിന്റെ സമാധാനവും വൈക്കും ഈ ഭവനത്തിൽ ഉണ്ടാകുമാറാകണമേ. എല്ലാവിധ നാശങ്ങളിൽ നിന്നും ഇതിന്റെ ബാധിക്കണമേയും സകലവിധ അപേരണകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഇതിൽ പാർക്കുന്നവരെ കാത്തുകൊള്ളണമേ. ഇതിൽ വസിക്കുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിച്ചുകൊള്ളണമേ. സകലവിധ തെറ്റുകളിൽ നിന്നും ലൈച്ഛതകളിൽ നിന്നും ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. ഈ ഭവനത്തിലെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ തിരിച്ചു വരുത്തുകയും രോഗികളെ സന്ദർശിക്കുകയും പ്രേതർക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇതിൽ നിവസിക്കുന്നവരെ നിന്റെ സത്യവും നിന്നിലുള്ള ഭക്തിയും നിന്റെ കരുണയും സ്നേഹവും ദയവും കൊണ്ടു നിറയ്ക്കണമേ. ഈ ഭവനം ശുദ്ധീകരിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്ത്രീയും ബഹുമാനവും ആരാധനയും ഇപ്പോഴും എല്ലാ സമയത്തും എന്തേക്ക് യോഗ്യമാകുന്നുഹിപ്പിക്കുന്ന ആത്മീയായ ദൈവം പരിശുദ്ധ ദുഃഖത്തിന്റെ ദൃഷ്ടാന്തത്തിൽ തന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ അടുത്ത് ചെന്ന് അവിടുന്ന് തന്റെ ബഹുമാന്യതയുടെ അവിടെ ഇറങ്ങി വന്ന് വൃക്ഷത്തിൽ നിന്ന് വിശ്രമിച്ചു. പതിസായിലെ വൃക്ഷങ്ങളെ നട്ടവനൊരു ബന്ധനെ പോലെ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. സ്വർഗം തന്റെ സിംഹാസനവും പാദപീഠവുമായിരിക്കുന്നവൻ ഒരു നിസാറിനെ പോലെ അബ്രഹാമിന്റെ അടുത്ത് നിന്നു. മാലാഖമാർക്ക് പോലും നേരെ നോക്കുവാൻ കഴിവില്ലാത്തവനായ ദൈവത്തെ അബ്രഹാം കണ്ട് ഓടിച്ചെന്ന് തിരുമുമ്പാകെ വന്നിക്കുകയും കർത്താവേ, അവിടുത്തെ ദയാദൃഷ്ടി എന്നിലുണ്ടെങ്കിൽ അവിടുത്തെ ദാസിനെ വിട്ടുപോകരുത്. അല്പം വെള്ളം എടുത്ത് ഞാൻ അവിടുത്തെ കാലുകളെ കഴുകി കൊള്ളട്ടെ. വൃക്ഷത്തിന് കീഴിൽ വിശ്രമിച്ച അപ്പകൃഷ്ണങ്ങൾ എടുത്ത് ഭക്ഷ്യതൃപ്തിയായ ശേഷം പോകാം. അവിടുന്ന് ഇങ്ങനെ ഈ ദാസിന്റെ അടുത്തുകൂടി കടന്നു പോകുവാനിടയായല്ലോ എന്നപേക്ഷിക്കുകയും ചെയ്തു. അവിടുത്തെ മഹനീയതയ്ക്ക് ഇത് പ്രീതികരമായി തോന്നുകയും ഒരു ക്ഷീണിതനെ പോലെ അവിടെ വിശ്രമിക്കുകയും സ്വദാസനായ അബ്രഹാം വിളമ്പിക്കൊടുത്ത വിസ്മയരമാവിധം ഭക്ഷിക്കുകയും അവനെയും ഭാര്യയെ സാറായെയും അവന്റെ സമ്പാദ്യങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവേ, തിരുമുമ്പാകെ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധവും മൂലം ഈ നിന്റെ ദാസിന്റെ ഭവനത്തെയും സമ്പത്തുകളെയും അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ ഭവനത്തിലും ഇവിടുത്തെ നിവാസികൾക്കും വേണ്ടി കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ ആരാധിക്കുന്നു. ഈ നിന്റെ കൃത്യന്റെ ആരാധനാത്തിന് സന്നിധിയിലെത്തുകയും ഈ ഭവനം ഐശ്വര്യമുള്ളതായി തീരുകയും ഇതിലെ നിവാസികൾ കുറ്റമില്ലാത്തവരായി തോന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ അപ്പന്മാരികൾ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകളാൽ തൃപ്തരാകുകയും ഞങ്ങളെല്ലാവരും നിന്നിൽ നിന്ന് കരുണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. പാപികൾ കരുണ ചെയ്യുന്നവരും അനുതാപങ്ങൾ പ്രതിപ്പെടുന്നവരുമായ കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങൾ കനിവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുകയും തിരുവെള്ളം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപം അംഗീകരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ വിശദീകരിക്കുകയും ഞങ്ങൾക്ക് വിശ്വാസികളായ ഞങ്ങളുടെ പ്രേതർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു.
ഓശോകം പുനഃസ്മാരന്നുവൽമി പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നിന്റെ ലോകങ്ങളിലും മുഴുവൻ നേക്കുന്ന പ്രാർത്ഥിക്കുമാറാകട്ടെ. മഴപേറ്റ ബരഹാം ഭവനം വീട്ടിൽ തൃത്വം പാടിയിടണമേ നൽ തലമുറയാഴ്ത്തപ്പെടണംവനിൽ മോറാ ശിഷ്യരുടെ ചൊല്ലി കേട്ടേ ഞാൻ കൈക്കൊള്ളൂ നിങ്ങളെ വീട് ഭാവിയിൽ എന്നെ കൈക്കൊള്ളൂ. അബ്രഹാമിൻ ഭവനം പോൽ ഞങ്ങൾ അറിഞ്ഞൊരു ഭവനത്തെ രക്ഷകനെ വാഴ്ത്തുക തൃക്കയ്യാൻ വാഴയ്ക്കുമോ. ശ്രേഷ്ഠാചാര്യന്മാരാണോ ഗ്രീഗേഹത്തെ മതിനുള്ളിൽ പാർപ്പോരെയും രക്ഷകനെ തൃക്കയ്യാൽ വാഴണമേ നൽ തലമുറയാലത് വാഴ്ത്തപ്പെടണം. മെനവോലം ബാദാമോലം മേനാമേ ിൽ കുംഭത്തിൽ ധാന്യ കൊടിയും കൊമ്പിൽ കൈലവും മറ്റില്ല ആവരമാണഞ്ഞൊരു ഭവനം നൽ തലമുറയാഴ്ത്തപ്പെടണം. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന ഏത് പോലും എന്നെയാവുന്നു സ്വീകരിക്കുന്നത് പരിശുദ്ധന്മാരോട് ചെയ്തവനായ വിശ്വാസം എന്റെ ആരാധകരുടെ ഭവനത്തെ അനുഗ്രഹിക്കുകയും നിന്റെ പരിശുദ്ധനാമത്തിൽ നിന്ന് ദാസരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. സന്തോഷമാണെന്ന് നിറഞ്ഞ പ്രസന്റ മുഖങ്ങളോട് നിന്ന് രണ്ട് ലോകങ്ങളിലും നല്ല പ്രതിഫലം പ്രാപിക്കാൻ കുറച്ചു നൽകുകയും ചെയ്യണമേ. ഓറൻ വാലുഹാൻ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കുമാരാകട്ടെ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ ഏവൻഗേലിയോ ലോകത്തിന് ജീവനം രക്ഷയും സുവിശേഷിക്കുന്ന സുവിശേഷകനായ പരിശുദ്ധനായ ലൂക്കോസ് ഏവൻഗേലിയോസ്തുനെയും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവലോചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം വിവാഹ സംഭവിച്ചു. കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരുടെ പ്രമാണിയുമായ സഖായി എന്ന് പേരുള്ള ഒരുവൻ യേശു ആരാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. പുരുഷാര നിമിത്തം അത് കഴിഞ്ഞില്ല എന്നാൽ സഖായി മുഖം കുറഞ്ഞവനായിരുന്നു. അവൻ യേശുവിനെ കാണുവാനായിട്ട് മുമ്പേ കൂടി ഒരു കാട്ടത്തിൽ കയറിയിരുന്നു. അതിലെ ആയിരുന്നു യേശുവിന് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു അവനെ കണ്ടിട്ട് അവനോട് സഖായി നീ വേഗം ഉറങ്ങി വരിക, എന്തെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വേഗം ഉറങ്ങിച്ചെന്ന സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും അത് കണ്ട് നീരസപ്പെട്ട് ഇവൻ ഭാവിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞു. സഖായി നിന്നുകൊണ്ട് യേശുവിനോട് കർത്താവ് ഇതാ എന്റെ വസ്തുക്കൾ പകുതി ഞാൻ തിരഞ്ഞെടുപ്പ് കൊടുക്കുന്നു, ഏതൊരുവനിൽ നിന്നെങ്കിലും ഞാൻ അപഹരിച്ചിട്ടുള്ളതോ അതിന് നാല് വീതം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇനി ഭവനത്തിന്റെ രക്ഷ ഉണ്ടായി. എന്തെന്നാൽ കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിച്ച് രക്ഷിക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടിട്ടുണ്ടാകണം ഗുണം വീട്ടിൽ പ്രാർത്ഥിപ്പതിനോനേഷ്ടം ശബ്ദത്താലെല്ലാം മതുഭാഗ്യം ധർമ്മിഷ്ടന്മാ സൗമ്യൻ മോശ പ്രാർത്ഥന മൂലം ആകെ ചാടിക്കൂട്ടം നീങ്ങി ദുഷ്ടന്മറവു മുങ്ങി പോയി രാവി പാപം മോചിച്ചേ വീണ്ടും പ്രജനശക്തി ചുളയ്ക്കുള്ളിൽ ഹാരനിയമ്മ പ്രാർത്ഥിച്ചാ പൂർത്തി
ന്യായത്തിനാവരെ ദൈവം സംരക്ഷിച്ചു നിര്യാണം ന്യായത്തിൻ വീഴം നരകം മൂന്നും വീട്ടിടുന്ന കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ. ലോഹിനെ മക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും പെട്ടകത്തിൽ നീ സംരക്ഷിച്ചതുപോലെയും നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ രാജാക്കന്മാരുടെ വാൾ നിരീക്ഷിച്ച് അവൻ എന്റെ സമ്പാദം ലംഘിച്ച പ്രകാരവും സ്വതോമിലെ അഗ്നിരോധത്തിന് രക്ഷിച്ചതുപോലെയും ലാഭാന്റെ ഭവനത്തിന് വിജയാക്കി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെയും മേസ്രൈമിൽ വെച്ച് യോസേഫിനെ സംരക്ഷിച്ച് ഭരണാധിപനാക്കി തീർക്കേണ്ട സമ്പാദ്യങ്ങളും വരവോളം വർദ്ധിപ്പിക്കാൻ ബോധങ്ങളുടെ കാത്തുകൊള്ളുകയും ചെയ്തതുപോലെയും പുണ്യവാനായ യോഗിന്റെ സമ്പാദ്യങ്ങളും അവന്റെ പരിശോധനയ്ക്ക് ശേഷം ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെയും മോശയെ സമൃദ്ധിന്ന് പറഞ്ഞു സംരക്ഷിച്ച പ്രകാരവും മോശയുടെ പ്രാർത്ഥന ഓരോന്റെ ദൂപവും മിനഹാസിന്റെ വാളം മൂലം ഇസ്രായേലിന്റെ കോപം വർണ്ണം നിരോധിച്ചതുപോലെയും കരുണാപുരന്റെ ശിഷ്യയുടെ ദൈവമുള്ളവരുമായ കർത്താവിടുത്ത് ദാസരുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരിൽ നിന്നും ലോകപടികളിലും കഠിന ശിക്ഷകളും രോഗങ്ങളും വ്യാധികളും എല്ലാ അപകടങ്ങളും കൃപയോടെ നിരോധിക്കണമേ. ദൈവമാതാവായ വിശുദ്ധന്റെ മൂർത്ത മറിയാമ്മയുടെയും ഇവിടെ അപ്പോസ്തലനായ മാർത്തോമാ സ്ലീഹായുടെയും പത്രോസ് സ്ലീഹായുടെയും ശേഷമുള്ള ശുദ്ധിമാന്മാരുടെ ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയായ ഞങ്ങൾ കരുണയും കൃപയും ചെയ്യുമാറാകണമേ. ശുദ്ധീകരണത്തിനുള്ള തെളിപ്പായി തീരുവാന്റെ കോണം പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ ഈ വെള്ളം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. മാതാവും ശുദ്ധന്മാരും പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിക്കുന്ന അടയാളത്താൽ മധ്യസ്ഥതയാൻ ബോളി ശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സന്തോഷം
അവിടുത്തെ മുകളിൽ അവരുടെ പാദത്തിൽ എന്നിലും ഞാൻ അവരെല്ലാം വസിക്കുന്ന അവസാന ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനോട് തിരുവാണ്ടുകളിൽ ചെയ്തിട്ടുള്ള വചനം ഞങ്ങളോടത്തെ അവിടുത്തെ നിറവേറ്റണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ആകാശത്തെയും ഭൂമിയെയും കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമുദ്രാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ മര്യാദയുടെ ആത്മാക്കൾക്കും ആശ്വാസമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ലോകയെ ബഹിരങ്ങളും പ്രവൃത്തമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗീയ സ്ഥിതിധാരത്തിന് മുമ്പ് കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായ തീരുമാനമേ. ദാസിയെ താൽക്കാലിക ജീവിതത്തിൽ നിന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വേർപെടുത്തിയ ദൈവമായ കർത്താവെ, ഇപ്പോൾ അവരുടെ ആത്മാവിന്റെ സുഖത്തിനും ആശ്വസിപ്പിക്കേണ്ടി പെട്ടുകൊണ്ടിരിക്കുന്ന പിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും ചാർച്ചക്കാരെയും കുടുംബക്കാരെയും ദയാപൂർവ്വം ദർശിച്ചുകൊണ്ടിരുന്നു. അവർ നന്നാൽ ഞങ്ങളുടെ അടുക്കൽ അവശേഷിച്ചിരിക്കുന്ന ഉപകരണങ്ങളെയും വസ്ത്രങ്ങളെയും കണ്ണിയുടെ അനുഗ്രഹിക്കണമേ. അപരിമിതമായ ദുഃഖത്തിനും ഉപദേശത്തിനും ഞങ്ങൾ വിധേയരാകുന്നവരുടെ ആകാതെ എന്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തുകയും ഈ സഭയിലെയും ഒരാളുകൾ